നമസ്കാരം ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ ഒരു ഗൗരവമുള്ള ഒരു ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം സാധാരണ എന്താണ് ചെയ്യുക അത് ഏറ്റുപിടിക്കുന്നു അത് വലിയ തോതിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ ഉന്നയിക്കുന്നതും മുഖ്യമന്ത്രി രാജിവെക്കണം നിയമ നടപടി സ്വീകരിക്കണമെന്നൊക്കെ വലിയ വായിൽ ഘോരഘോരം പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് എന്നാൽ നടക്കുന്ന സമയം കൂടാണ് അതെ സഭ നടക്കുന്ന ഇന്നാണ് സഭ പിരിഞ്ഞത് അതും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ഉയർന്നു വന്നിരിക്കുന്നു ഇത് നേരത്തെ സ്വപ്ന സുരേഷ് ഉന്നയിച്ചതുപോലെയുള്ള ആരോപണം ഉന്നയിക്കൽ മാത്രമല്ല മറിച്ച് ആദായ നികുതി വകുപ്പിൻ്റെ തർക്ക പരിഹാര ബോർഡിൻ്റെ ഒരു തീർപ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ 2017-20 കാലത്ത് CMRL എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി പറ്റിയിരിക്കുന്നു അത് ചില സേവനങ്ങൾക്കാണ് എന്നതാണ് കരാർ പക്ഷേ അത്തരം സേവനങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി ചെയ്തിട്ടില്ല എന്നും ആ തീർപ്പിൽ വ്യക്തമാകുന്നുണ്ട് അങ്ങനെ വളരെ വ്യക്തമായ ആദായ നികുതി വകുപ്പിൻ്റേതായ ഒരു തീർപ്പ് ആ വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് എന്നാൽ ഇത് വലിയ രീതിയിൽ കത്തിപ്പടരും പ്രത്യേകിച്ച് നിയമസഭയൊക്കെ നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഇത് വലിയ വിവാദമാകുമെന്ന് ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് ആ രീതിയിലാണ് ഈ വാർത്ത വളർന്നു വികസിക്കുകയും ചെയ്തത് ഇന്നലെ ഉച്ചവരെയൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എന്താണ് കുറച്ച് സമയമുള്ളൂ എന്നുള്ളതുകൊണ്ട് ഈ വാർത്ത ഇനിയും വളരും അപ്പോൾ പറയാം കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് പക്ഷേ ഈ പറഞ്ഞതുപോലെ വളർന്നില്ല അങ്ങോട്ട് കാര്യമായിട്ട് അതെ കാരണം ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ ഈ CPMന്റെ നേതാക്കൾ ഇത് സംബന്ധിച്ച് അത് അപ്പാടെ തള്ളിക്കളയാണ് കാരണം ഇത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് എന്താണ് അവരുടെ കമ്പനിയിലേക്ക് പൈസ വന്നാൽ പിന്നെ അതിന് മുഖ്യമന്ത്രിയാണോ ഉത്തരവാദി എന്നുള്ള നിലയ്ക്കാണ് ഒരു വശത്തു നിന്നുള്ള ചോദ്യം പിന്നെ അവരുടെ കമ്പനി മറ്റൊരു കമ്പനിയായിട്ടൊരു കരാർ വെച്ചിരിക്കുന്നു ആ കരാർ അനുസരിച്ച് അവർക്ക് പൈസ വരുന്നു അതെന്താണെന്നുള്ളത് അവിടെ നോക്കട്ടെ നോക്കിയിട്ട് പഠിച്ചിട്ടൊക്കെ പറയാം എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അനുസരിച്ച് പുറത്തു വന്ന വാർത്തകളനുസരിച്ച് ഈ കമ്പനി ഒരു സർവീസും ഈ പറഞ്ഞ CMRL ചെയ്തു കൊടുത്തിട്ടില്ല എക്സാലോജിക്ക് ചെയ്തു കൊടുത്തിട്ടില്ല ഒരു സർവീസും ചെയ്തു കൊടുക്കാതെ 1,72,00,000 രൂപ പലപ്പോഴായിട്ട് മാസാമാസം വീണയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം സ്വാഭാവികമായി അതിനുള്ള കാരണവും പറയുന്നുണ്ട് പ്രമുഖ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലെങ്കിൽ ഈ വീണ വിജയൻ്റെ ഭർത്താവ് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയാണ് ഈ പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം അതിൻ്റെ പേരിലാണ് ഈ പൈസ കൊടുത്തത് എന്ന് പറയുന്നു മാത്രമല്ല മറ്റു ചില വാർത്തകൾ കൂടി കാരണം പാരിസ്ഥിതികമായ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി ഈ കമ്പനിയുടെ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്ന ഭീഷണിയുടെ പുറത്തു കൂടിയാണ് ഇത്തരം ഈ രീതിയിൽ പൈസ കൊടുക്കേണ്ടി വന്നത് എന്നും ഉത്തരവാദിത്തപ്പെട്ട ആൾ ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഏജൻസിക്ക് മൊഴി നൽകിയിട്ടുമുണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു അഴിമതി ആരോപണമായി മാറിക്കഴിഞ്ഞു അതായത് നമ്മുടെ MV ഗോവിന്ദൻ മാസ്റ്റർ കുറച്ചുനാൾ മുമ്പ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ തലത്തിലുള്ളൊക്കെ അഴിമതിയൊക്കെ തീർന്നു ഞാനെന്ന് ചോദിച്ചായിരുന്നു അതിൻ്റെ ഡേറ്റും സമയമൊക്കെ അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് അഴിമതി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ പറഞ്ഞത് അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മളൊന്ന് കാണാതിരുന്നാൽ മതി ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് നേരെ നമ്മൾ കണ്ണടച്ച് പിടിച്ചാൽ നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറയുമ്പോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അനുസ്യൂതം തുടരുന്നു എന്ന ധാരണ പരത്തുന്നതാണ് അല്ലെങ്കിൽ അത്തരം ഒരു സംശയം സാധാരണ ജനങ്ങൾക്കുണ്ടാക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും നിയമസഭയിൽ ഇന്നതൊരു വലിയ വിഷയമാകും വലിയൊരു ചർച്ചയാകും എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ അത്ര വലിയ ചർച്ചയൊന്നും ആയില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തിലല്ല അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് കൊടുത്തത് താനൂർ കസ്റ്റഡി കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടാണ് നോട്ടീസ് കൊടുത്തത് അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയത്തിൻ്റെ ചൂട് പ്രതിപക്ഷം എത്രത്തോളം അതിനെ ഉയർത്തുന്നു എന്നത് സംബന്ധിച്ചൊരു ധാരണ സാധാരണ ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞു ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് അതായത് ഈ പ്രതിപക്ഷമായി ആക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രതിപക്ഷം എന്നൊരു ചോദ്യമുണ്ട് അത് വിഷയം എന്താണെങ്കിലും ശരി അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരാൻ ഒരു ആരോപണം വരുന്നു ആരോപണം വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് പ്രമുഖ വ്യക്തി അതുമായിട്ടുള്ള ബന്ധം അതിൻ്റെ പേരിൽ പൈസ കൊടുക്കുന്നു പാരിസ്ഥിതിക അനുമതിക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇത്തരം ആരോപണങ്ങളുണ്ടാകുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അതിൻ്റെ തെളിവുകളോടെ പുറത്തു കൊണ്ടുവരിക എന്നൊരു ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുണ്ട് അതായത് നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ തലത്തിൽ അഴിമതി ഉണ്ടായാൽ അതിനെ തടയാൻ
ഞാൻ കൂടെയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ ദൗത്യം അതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ. അല്ലാതെ അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഭരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിപ്പിന്റെ പീരീഡ് അല്ല ഇത്. അല്ല അല്ല, ഞങ്ങൾ അഞ്ചു കൊല്ലം കാത്തിരിക്കുന്നവരാണ് എന്നൊരു സംഗതി അതിനകത്തില്ല. മാത്രമല്ല പ്രവർത്തനം ഈ രീതിയിൽ ആയതുകൊണ്ടായിരിക്കാം അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ചു വർഷം കൂടി കാത്തിരിപ്പ് വിധിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ, അതായത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഈ പറഞ്ഞ ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നു, സ്പ്രിംഗ്ലർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരിൽ കൊണ്ടുവന്നു. പക്ഷെ അതിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അല്ലെ, ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മറികടക്കുന്ന രീതിയിലാണ് ഇപ്പോഴും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം സാധാരണ വരാറ്. മുഖ്യമന്ത്രിയെ കൊണ്ട് അഴി എണ്ണിക്കും എന്നദ്ദേഹം പലതവണ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ആരോപണം വന്നപ്പോൾ ഇന്ന് എവിടെയോ വെച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ പ്രതികരണത്തിന് വേണ്ടി മൈക്കുമായി ചെല്ലുന്നത് കണ്ടു. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചതേ ഇല്ല, ഓടി രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടു. അതിന് ചില കാരണമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ സി എം ആറിൽ മറ്റു പല, അതായത് പിന്നെ കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെയും പേരുകൾ അവരുടെ പട്ടികയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അതെ, അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ടെന്നാണ്. കാരണം ഇത്തരം ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ, മകനെതിരെ, ഭാര്യയ്ക്കെതിരെ ഒക്കെ നിരവധി ആരോപണങ്ങൾ വന്നതാണ്. മുഖ്യമന്ത്രി പതിവ് പോലെ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ കുറേ കാലം അത് തള്ളി നിൽക്കും. ചില സമയത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്താൽ അതിനോട് വളരെ രൂക്ഷമായിട്ട് അങ്ങ് പ്രതികരിച്ച് എല്ലാവരെയും അടിച്ചൊതുക്കി ആ രീതിയിലുള്ള പ്രതികരണമൊക്കെയാണ്. ആർക്കെതിരെ എന്തും പറയാമെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഇത് കേൾക്കുമ്പോൾ ഭരണപക്ഷം കൈയടിക്കും. അതെ, എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട് അവരുടെ ഒരുപാടും ബഹളവും ഒരു ആവേശവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും. ഈ വി ഡി സതീശൻ്റെ അടുത്ത് അത്ര വേഗം കളിയൊന്നും നടക്കില്ല. വി ഡി സതീശൻ പറയും അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊക്കെ കുറെ കണ്ടതാ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയും. അത് മുഖ്യമന്ത്രി അങ്ങനല്ല ഇതിനെ കാണേണ്ടത്. മുഖ്യമന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പറയണം, മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് പറയാനൊക്കെ ഉള്ള ആർജവമുള്ള ആളാണ് വി ഡി സതീശൻ. ആർജവം ഈ കേസിൽ എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് വെറും ആരോപണവുമല്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു നിരീക്ഷണമാണ് അവരുടെ തീർപ്പാണ്. അതിലാണ് ഇങ്ങനെ ഒരു പരാമർശം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ. പക്ഷേ പ്രതിപക്ഷം ഇതിൽ മിണ്ടുന്നില്ല. കാരണം ഈ വിവാദ കമ്പനിയിൽ നിന്ന് പ്രതിപക്ഷത്തെ പല ഉന്നതരും പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന രേഖ കൂടിയാണ് പുറത്തു വരുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട്. കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്, പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരും. അത് ഈ അതിനകത്ത് ഈ പറഞ്ഞ പേരുകളൊക്കെ പരാമർശിച്ചുകൊണ്ട് തന്നെ അതുകൊണ്ടാണോ നിങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് വി ഡി സതീശൻ പറഞ്ഞ മറുപടി നമ്മുടെ പക്കലുണ്ട്, അതിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യും. അപ്പോൾ അതിനകത്ത് അദ്ദേഹം കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങൾ, എല്ലാ നേതാക്കന്മാരും എന്താണ് പലപ്പോഴായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ പൈസ വാങ്ങാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ്, അങ്ങനെ ഒരു അസൈൻഡ് ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ഉണ്ട് എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം കുഞ്ഞാലിക്കുട്ടിയും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതൊന്ന് കണ്ടു. വിമുഖത എന്ന് പറയുന്നത് ഞാൻ നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾക്ക് വൈമുഖ്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതൊരു അഴിമതിയാണ്, ഗുരുതരമായ അഴിമതിയാണ്. ഇത് അഴിമതി ആരോപണമായിട്ടാണ് ഞങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറയൂ. അഴിമതി ആരോപണം റൂൾ 50 ഉന്നയിക്കാൻ പറ്റില്ല. അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള പ്രൊവിഷൻ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ വേറെ ഉണ്ട്. നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേരുകളുണ്ട്. ആ പേരുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതിന്റെ അത് എന്താ തെറ്റ്? രാഷ്ട്രീയ പാർട്ടികൾ വ്യവസായികളുടെ നിന്നും കച്ചവടക്കാരുടെ നിന്നും സംഭാവന മേടിക്കില്ലേ? എന്തായാലും എന്താ സംഭാവന മേടിക്കുന്നതിൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? നമ്മളതിന് വീട്ടിലെ നാളികേരത്തിരിക്കുന്ന പൈസ കൊണ്ടിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫണ്ട് റൈസ് ചെയ്യും. അവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തനത്തിനും മറ്റ് പൊതുപരിപാടികൾക്കുമായി പണം ആവശ്യമുണ്ട്. പിന്നെ വേറെ കാര്യം പറയാം, ബാർ കോയ കേസ് നടക്കുന്ന കാലത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ പണം ആരൊന്നും കൈകൊണ്ട് വാങ്ങിയിട്ടില്ല. ഒരു പാർട്ടി നടത്തുന്ന ആളാണ്. അപ്പോ പാർട്ടി സംഭാവന വാങ്ങിന് റെസീറ്റും കൊടുത്തിട്ടുണ്ടാവും, അക്കൗണ്ടും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് പണം തന്നുകൊണ്ട് പരിസ്ഥിതി ബോർഡിന് കേസെടുക്കാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? അപ്പൊ ഇതിലൊക്കെ ലീഡേഴ്സിന്റെ പേരാണ്. സംഭാവന ആണോ അല്ലേ ഇതൊന്നും എത്രയോ കാലത്തെ സംഭവമാണ്. സംഭാവന വാങ്ങിയിട്ട് ഈ പാർട്ടിയിൽ റെസീറ്റും കൊടുത്തിട്ടുണ്ടാവും, കണക്കും വെച്ചിട്ടുണ്ടാവും.
രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, അദ്ദേഹം നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഉന്നയിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. ഏതെങ്കിലും രീതിയിൽ, ഏതെങ്കിലും ഒരു ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒന്ന് ഉന്നയിച്ച് കണ്ടാൽ മതിയായിരുന്നു. കാരണം അത്രയും ഗുരുതരമായ ഒരു ആരോപണമാണ് ഇതിൽ ഉയർന്നു വന്നിരിക്കുന്നത്. മറ്റൊന്ന്, രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇത്തരം ആളുകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് എന്നാണ്. എന്തുകൊണ്ട് ഇത്തരം കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നു, വലിയ തുക നൽകുന്നു എന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുന്ന ബിസിനസ് തടസ്സപ്പെടുത്തുമെന്ന ഭീഷണി മറികടക്കാനാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകുന്നത് എന്ന്. ഇത് ഈ സി എം ആർ എൽ എന്ന കമ്പനിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ കെ സുരേഷ് കുമാർ നൽകിയ മൊഴിയാണ്. അതായത് നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് നൽകിയ മൊഴിയാണിത്. അപ്പോൾ അത്തരം ഇടപെടലുകളൊക്കെ നടത്താതിരിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത പണമാണിതിന്. അതിനെന്തോ അങ്ങനെ പേരിൽ വിളിക്കണമെന്ന് അല്ലല്ല, അതിൽ പൊതുജനം തീരുമാനിക്കും. വി ഡി സതീശൻ പറഞ്ഞതിനകത്ത് ന്യായമുണ്ട്, സത്യത്തിൻ്റെ അംശമുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാലും ന്യായമുണ്ട്, അതിലുമുണ്ട് സത്യത്തിൻ്റെ അംശം. അവർ സമ്മതിക്കുകയാണ്. കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? കാരണം ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിപാടികൾ നടത്താൻ, പൊതുപരിപാടികൾ നടത്താൻ, സമ്മേളനങ്ങൾ നടത്താൻ, ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒക്കെ പാർട്ടികൾക്ക് പണം ആവശ്യമുണ്ട്. ആ പണം സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധാരണക്കാരൻ പിച്ചിട്ടും കൊണ്ട് നടക്കുന്നവരാണ്. അവൻ്റെ കയ്യിൽ പൈസ എത്തൂല. അപ്പോൾ കാശുള്ളവൻ്റെ കയ്യിൽ നിന്ന്, ക്യാപിറ്റലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ പണം കുവിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവർ പൈസ വാങ്ങിക്കും. ഇവൻ പൈസ കൊടുക്കുമ്പോൾ ആര്, ഈ പറഞ്ഞ സമ്പന്നൻ വ്യാപാരി പൈസ കൊടുക്കുമ്പോൾ അവർ റിട്ടേൺ പ്രതീക്ഷിക്കും. അവൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനാണ്, അവൻ്റെ കൊള്ളരുതായ്മകൾക്കുള്ള പ്രൊട്ടക്ഷൻ ഇവർ കൊടുക്കണം എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ പാർട്ടി ആരായാലും കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ. വീണ വിജയന് മാസപ്പടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എന്തോ ഒരു ഉപകാരം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത് ഉന്നതനുമായുള്ള ബന്ധം. അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ചില ഉപകാരങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളോട് കണ്ണടയ്ക്കണം. അല്ലല്ല, അങ്ങനെ അടച്ചു പറയാറായില്ല. കാരണം ഈ പറഞ്ഞതുപോലെ സാങ്കേതികതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവർ തമ്മിലൊരു കരാറുണ്ട്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അവരുടെ മെയിൻ്റനൻസ് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇവരത് ചെയ്യണമല്ലോ. ഈ ബാക്കിയുള്ളത് എന്താ, പ്രമുഖനുമായിട്ടുള്ളത് എന്താ എന്താണെന്നുള്ളത് വേർതിരിച്ചെടുക്കേണ്ട കാര്യമാണ്. അല്ല, അത് പിന്നീട് എടുക്കേണ്ടതാണ്. കാരണം ഈ ബിനോയ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു കരാറുണ്ട്. ഇത്രയും വലിയ ഒരു ക്രമക്കേട് നടത്തുമ്പോൾ അതിനെ തടയിടാൻ ഇങ്ങനെ ഒരു ചെറിയ കരാറെങ്കിലും കാണിക്കണ്ടേ? അത് ഉണ്ടാകാം, അതില്ലാതൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ ഒരു എന്തായാലും അങ്ങനെ ഒരു കരാർ സ്റ്റിൽ ഉണ്ട്. പക്ഷേ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സേവനവും എക്സാലോജിക് എന്ന കമ്പനി ഈ സി എം ആർ എൽ എന്ന കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. സി എം ആർ എൽ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാലല്ല എക്സാലോജിക്കിന് പോയത് പരിഹരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലല്ല ചെയ്യാൻ പറ്റൂ. എത്ര നിഷ്കളങ്കമായിട്ട്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. രജീഷ് വളരെ കോംപ്ലക്സ് ആയിട്ട് ഇപ്പം പറഞ്ഞു, കുറച്ചുകൂടി സിമ്പിൾ ആവണോ അതിന്? എന്തെങ്കിലും ഒരു പ്രശ്നം സി എം ആർ എൽ ഉണ്ടാവണം. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ലോട്ടറി എടുത്താലേ ലോട്ടറി അടിക്കൂ എന്ന് പറയുമ്പോൾ, വണ്ടിയുടെ ടയർ പഞ്ചറായാലേ അതിന് കാറ്റടിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പഞ്ചറായാൽ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാസം എനിക്ക് പൈസ തരുന്നത് തെറ്റൊന്നുമില്ലെന്നാണ് ഞങ്ങളുടെ ഒരു നിലവിലുള്ള സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ച്. എന്തെങ്കിലും ഒരു പ്രശ്നം സി എം ആർ എല്ലിൽ ഉണ്ടാവണം. അതെ, അങ്ങനെ പ്രശ്നം ഉണ്ടാവാതെ നോക്കാനാണ് ഈ മാസപ്പടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചാൽ ഓക്കെ. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്തായാലും നിലവിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്താണ് അവർക്ക് എന്താണ് ഇതിന്റെ സേവനത്തിനാണ് ഈ പൈസ കൊടുത്തെന്ന് എഴുതി വെക്കാൻ പറ്റാതായി പോയത്. അതല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്നുള്ളത് തെളിയിക്കട്ടെ എന്നുള്ളതാണ് ഞാനീ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് സി പി എമ്മിന്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് കൂടെ പറയുന്നതാണ്. അതായത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വാദിക്കാം എന്ന് പറഞ്ഞതാണ്. ഈ കരാറുകളാണ് ബിനോയ് മറ്റൊരു രീതിയിൽ പറയുന്നത്. മറ്റ് ക്ലോസുകൾ എന്തൊക്കെയാണ് ഇതിനകത്ത്? പക്ഷേ ഇതിലധികം ക്യാപ്സ്യൂളുകൾ ഇറക്കേണ്ടി വന്നില്ല. കാരണം പ്രതിപക്ഷം അതിനു മുമ്പേ മൗനത്തിലായി. കാരണം ഇതിൽ കൂടുതൽ മറുപടി പറയേണ്ടത് അവരാണ്. ഉമ്മൻചാണ്ടിയുടെ അടക്കമുള്ള പേരാണ് ഇതിൽ കാണുന്നത്. അത് പാർട്ടി പ്രവർത്തനം നടത്താനാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റില്ല. പക്ഷേ എവിടുന്ന് പൈസ എടുത്തിട്ട് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് നാളികേരട്ട കാശ് കൊണ്ടുവന്നിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അത് പറ്റില്ല. കാര്യം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടണമെങ്കിൽ തന്നെ പെട്രോൾ അടിക്കണമെങ്കിൽ തന്നെ എത്ര രൂപ വേണം? അപ്പോൾ ഈ പൈസ ആര് കൊടുക്കും? പൈസ ഉള്ളവനെ കൊടുക്കാൻ പറ്റുമോ? അത് അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റുള്ള വ്യവസായികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും പ്രവാസികളിൽ നിന്നും ഒക്കെ ഞങ്ങൾ അവർ പ്രവാസികൾ സഹായിക്കാറുണ്ട് എന്നൊക്കെ അദ്ദേഹം അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണ്. അതിൻ്റെ മറുവശവും കൂടി വ്യക്തമാവേണ്ടതുണ്ട്. അതിൻ്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ആളുകൾ എന്തിനു വേണ്ടിയായിരിക്കും പണം കൊടുത്തിട്ടുണ്ടാവുക? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഒരു പ്രൊഫഷണലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വെർഷൻ ആണ് സി പി എം എന്ന് പറയുന്നത്. സി പി എമ്മിന് എത്ര സ്ഥാപനങ്ങളാണുള്ളത്? സി പി എമ്മിന് പല തരത്തിലുള്ള സ്ഥാപനങ്ങൾ, എന്തും ചെയ്യാൻ എന്താണ് ഏതെല്ലാം തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് എന്താണ് ഒരു സി പി എമ്മിന് ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വത്തുവകകളുള്ള ഒരു പാർട്ടിയല്ലേ സി പി എം എന്ന് പറയുന്നത്. അപ്പം അത്രത്തോളം രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവർക്ക് പൈസ ആവശ്യമുണ്ട്, അവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമില്ല. അത് ബി ജെ പിക്ക് കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, ബി ജെ പിക്കാരും പൈസ
വാങ്ങിക്കും. അവർക്കും പാർട്ടി നടത്തണമെങ്കിൽ, അല്ലാതെ അവർക്ക് എവിടെ നിന്നാണ് പൈസ? പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല ബി ജെ പിക്കാർ അങ്ങനെ എന്താണ് പാർട്ടി ഫണ്ട് ഇന്ന പരിപാടിക്ക്. ഇനി എനിക്ക് തോന്നുന്നു ബി ജെ പിക്കാർ അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണോ പിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ അധികം അങ്ങനെ കണ്ടിട്ടില്ല പിരിവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും പിരിച്ച് തന്നെയാണ് പാർട്ടി പോകുന്നത്, അത് ചെറിയ പിരിവും വലിയ പിരിവും ഒക്കെ ആയി. എന്തായാലും ബി ജെ പി ഇക്കാര്യത്തിൽ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാത്തത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണെന്നാണ് വി മുരളീധരൻ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അക്കാര്യം പറഞ്ഞത്. ആ ബൈറ്റും കൂടെ നമുക്കൊന്ന് കാണാം. ഇതിൽ പിണറായി വിജയന്റെ കുടുംബം മാത്രമല്ല മറ്റ് പല നേതാക്കന്മാരുടെയും പേരുകൾ ചാനലുകളിൽ വരുന്നുണ്ട്. അവരുടെ ഈ തരത്തിലുള്ള ഒരു ഉപകാര സ്മരണ, ആ ഉപകാര സ്മരണ കാരണമാണെങ്കിൽ ആ കാര്യം അവർ ജനങ്ങളോട് പറയട്ടെ. ഞങ്ങൾ ഇക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെക്കാൾ ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങൾ വാങ്ങിയ പണത്തിനോടുള്ള കൂറുകാണിക്കലാണ് എന്നവർ പറയട്ടെ. ഇതിൽ ഈ വിഷയം ഗൗരവമായിട്ട് ഉയർന്നു വരികയായിരുന്നെങ്കിൽ ഏത് രീതിയിലായിരിക്കും സി പി എം നേതാക്കളൊക്കെ പ്രതികരിക്കുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ മാധ്യമങ്ങൾ സി പി എം നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏത് രീതിയിലാണ് അതിന് രൂക്ഷമായി മറുപടി പറയുക എന്നൊക്കെ. അതിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പക്ഷേ ഈ വിഷയം എന്തുകൊണ്ട് നിയമസഭയിൽ നിങ്ങൾ ഈ വിഷയം ഉന്നയിച്ചില്ല എന്ന് ഇന്ന് മാധ്യമപ്രവർത്തകർ വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയും ഒട്ടും മോശമായിരുന്നില്ല, ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. കാരണം തങ്ങൾക്കെതിരെ ഒരു ആരോപണം അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചോദ്യം ഉയർന്നു വരികയാണെങ്കിൽ, എല്ലാവരും ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ് പ്രതികരിക്കുക. വി ഡി സതീശൻ്റെ പ്രതികരണവും നേരത്തെ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. നിങ്ങളാണോ വിഷയം തീരുമാനിക്കുന്നത്? പ്രതിപക്ഷം ഏത് വിഷയം നിയമസഭയിൽ ഉന്നയിക്കണമെന്ന് മാധ്യമങ്ങളാണോ തീരുമാനിക്കുന്നത്? രാവിലെ ഞങ്ങൾ നിങ്ങളെ വിളിച്ച് ചോദിക്കാം ഇന്ന് ഏതൊക്കെ ഉന്നയിക്കണമെന്ന് എന്ന രീതിയിലുള്ള വളരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു. സ്വന്തം നേരെ വിരൽ ചൂണ്ടുകയാണെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളും അതിനെ അസഹിഷ്ണുത എന്നോ ഫാസിസം എന്നോ ഒക്കെ വിശേഷിപ്പിച്ച് കാണുന്നുണ്ട്. അത് ഡൽഹിയിലും കേരളത്തിൽ ഭരിക്കുന്നവരും ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരും അങ്ങനെ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അല്ല, അത് നമ്മൾ ഈ കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവേ കോൺഗ്രസിന് അത്തരം ഒരു അസഹിഷ്ണുത മാധ്യമങ്ങളോടില്ല, കുറവാണ്. അത് ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലത്തൊക്കെ അത് വളരെ കുറവാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാത്രമല്ല, ഇങ്ങോട്ട് വരുമ്പോൾ വി ഡി സതീശനും ഈ പറഞ്ഞ പോലെ പലപ്പോഴും അതിൻ്റെ പിന്നെ കുറച്ച് രൂക്ഷമായിട്ടൊക്കെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്തരം ഒരു അസഹിഷ്ണുത അങ്ങനെ കാണിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ആ ചോദിക്കുന്നതിനകത്ത് ശരിയാണ് മാധ്യമങ്ങളല്ല തീരുമാനിക്കുന്നത്, അവരെന്താണ് സംഭവിച്ചത്. പക്ഷേ മാധ്യമങ്ങൾക്ക് ചോദിക്കാമല്ലോ നിങ്ങളിത് എന്തുകൊണ്ട് ഉന്നയിച്ചില്ല എന്ന ചോദ്യം. ന്യായമായി ചോദിക്കാം. മറുപടിയാണ് മാധ്യമപ്രവർത്തകരാരും നിങ്ങൾ രാവിലെ ഞങ്ങളെ വിളിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞതല്ല, എന്തുകൊണ്ട് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നില്ല എന്നതായിരുന്നു ചോദ്യം. റൂൾ 50 പ്രകാരം അഴിമതി ആരോപണം ഉന്നയിച്ചാൽ അടിയന്തര പ്രമേയം അനുവദിച്ച് കിട്ടത്തില്ല. ഒരു കാരണവശാലും ഒരു സ്പീക്കറും അത് എന്താണ് അംഗീകരിക്കില്ല, അത് അനുവദിക്കില്ല. എന്താണ് അതുപോലെ അഴിമതി ഉന്നയിക്കാൻ വേണ്ടി റൂൾ ഓഫ് പ്രൊസീജിയറിൽ വേറെ പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ തനിക്കറിയാം, താനത് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും സഭ ഇന്ന് കഴിഞ്ഞു. ശരി, എവിടെയാണ് ഉന്നയിക്കുക? ഈ ചട്ടങ്ങൾക്കൊക്കെ ഉന്നയിക്കാൻ ഇനി ഒരുപാട് ദിവസം കാത്തു നിൽക്കണം. അപ്പോഴേക്കും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പൊക്കെ കഴിയും. അല്ലേ, പറയുന്നൊരു കാര്യം ഇപ്പൊ സഭയ്ക്കകത്ത് പറഞ്ഞാലും സഭയ്ക്ക് പുറത്ത് പറഞ്ഞാലും സഭയ്ക്ക് ഗുണമൊന്നുമില്ല. അല്ല, ഗുണമില്ല. അല്ല, അത് പറഞ്ഞു നിങ്ങളിത്, അതായത് എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യം നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നാണ് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. അപ്പൊ പറയാം, നിങ്ങൾ മുഖ്യമന്ത്രിയോട്, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് മുഖാമുഖം ചോദിച്ചുകൂടെ നിയമസഭയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിക്കുമ്പോൾ ഇല്ല, കിട്ടത്തില്ലെന്ന് കാര്യം. അതിന് അടിയന്തര പ്രമേയത്തിന് അനുമതി കിട്ടത്തില്ല. ഇത് മറ്റേ റൂൾ ഓഫ് പ്രൊസീജിയർ വെച്ച് വേറെ പ്രൊവിഷൻ വഴി ഞാനിത് ഉന്നയിക്കാം എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് പറഞ്ഞ കാലം കഴിഞ്ഞു. ആരോപണങ്ങൾ ഇനിയും നിരവധി വരാനുള്ള സമയം അതിൻ്റെ ഇടയിൽ ഉണ്ട്. ഇത് ഇങ്ങനെ ഇങ്ങനെ തല്ലിക്കെട്ട് പോകാനാണ് സാധ്യത. കാരണം നേരത്തെ ഈ പ്രതിപക്ഷം തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് അധികം വലിയൊരു കത്തുന്ന അഗ്നിജ്വാലയൊന്നും ആകാനുള്ള സാധ്യതയില്ല. ഇത് ഇങ്ങനെ തല്ലിക്കെട്ട് പോകാനാണ് സാധ്യത. തൽക്കാലം ഇതാണ് അവസ്ഥയെങ്കിൽ വീണ വിജയനും മുഖ്യമന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടും ഇതുവരെ ഉണ്ടായതുപോലെ എന്ന് തന്നെ വേണം കരുതാൻ. ഇതില് ഇപ്പോ ഇടയിലൂടെ ഗോളടിക്കുന്നത് ബി ജെ പി നേതാക്കളാണ്. ഇന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് സംസ്ഥാനത്ത് വീണ സർവീസ് ടാക്സ് എന്നൊരു ടാക്സ് കൂടി പുതുതായി ചുമത്തിയിരിക്കുന്നു എന്നാണ്. മാത്രമല്ല പല ബി ജെ പി നേതാക്കളും പല പരിഹാസങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായും പുതുപ്പള്ളി തന്നെയാണ്. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അതിനിടയിൽ
അവിടെ ഉമ്മൻചാണ്ടിയുടെ തന്നെ വിശ്വസ്തനായ ഒരു കോൺഗ്രസ് നേതാവിനെ അവിടുത്തെ ഒരു ജനപ്രതിനിധിയെ തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സി പി എം ഇന്നലെ വൈകിട്ടോടുകൂടി അങ്ങനെ ഒരു ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ അത് കോൺഗ്രസിൻ്റെ ഇടപെടൽ കൊണ്ട് ആ ശ്രമം അങ്ങ് പൊളിച്ചു കൊടുത്തു. ലിബു ജോൺ എന്ന നിബു ജോണിനെ സ്ഥാനാർത്ഥിയാക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗം. പക്ഷേ ഇന്നലെ ഒരു ദിവസം അദ്ദേഹം അപ്രത്യക്ഷനായിരുന്നു, എയറിലായിരുന്നു. മൊത്തം വാർത്തകളൊക്കെ വന്നു, പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി അതിനൊരു വ്യക്തത വന്നു. അദ്ദേഹം മത്സരിക്കാനില്ല, പാർട്ടി വിട്ടങ്ങോട്ടും പോകുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ആരായിരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എന്ന് വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഈ മാസം 12-ന് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവും, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. കേരള സംസ്ഥാന കമ്മിറ്റി കൂടി കോട്ടയത്തായിരിക്കും അത് പ്രഖ്യാപിക്കുക. കമ്മിറ്റിക്ക് ശേഷം എന്തായാലും അത് വരും. അത് വലിയൊരു പ്രശ്നമാകുന്ന ഒരു വിഷയമല്ല ഇക്കാര്യം. സി പി എമ്മിനിപ്പം നിലവിലുള്ളൊരു വേവലാതി എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതൊരൽപ്പം നേരത്തെ ആയിപ്പോയി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതായത് ഈ അവർ പറയുന്ന ഒരു, അതായത് വാസവൻ കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ്, അദ്ദേഹം പറയുന്നൊരു കാരണം എന്ന് പറയുന്നത് 29-ന് ഓണം, അത് കഴിഞ്ഞാൽ പിന്നെ അയ്യങ്കാളി ജയന്തി, ശ്രീനാരായണ ജയന്തി, അത് കഴിഞ്ഞ് പിന്നെ മണർകാട് പള്ളിയിലെ പെരുന്നാളോ, അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സെപ്റ്റംബർ 5-ന് ഈ തെരഞ്ഞെടുപ്പ് വയ്ക്കുകയും പിന്നെ അത് കഴിഞ്ഞ് 8-ന് റിസൾട്ട് വരികയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആഘോഷങ്ങളുടെ ഇടയ്ക്കൊക്കെ ഒരു ആശയക്കുഴപ്പം വോട്ടർമാർക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്തായാലും ആ ബൈറ്റ് നമുക്ക് നേരത്തെ അബദ്ധത്തിൽ ഒന്ന് പ്ലേ ആയിപ്പോയെങ്കിലും നമുക്കത് ഒന്നുകൂടെ ഒന്ന് കാണാം, എങ്കിൽ മാത്രമേ നമുക്കത് വിശദീകരിക്കാൻ പറ്റൂ. 29-ാം തീയതി തിരുവോണം, മലയാളികളുടെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമാണ് തിരുവോണം. എല്ലാ വിഭാഗം ആളുകളും ആഘോഷിക്കുന്ന ആ ദേശീയ ഉത്സവം പുതുപ്പള്ളിയിലെയും കോട്ടയം ജില്ലയിലെയും ജനങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം വരും. മറ്റൊന്ന്, എല്ലാവർക്കും അറിയാം മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ഈ കാലയളവിലാണ്, ആഗസ്റ്റ് 28. ഈ മണ്ഡലത്തിലുടനീളവും ജില്ലയിലും വിവിധ പ്രദേശങ്ങളിൽ വിവിധ ശാഖകൾ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഘോഷയാത്രയിലുൾപ്പെടെ. മറ്റൊന്ന്, ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി ആഘോഷങ്ങളാണ് ആഗസ്റ്റ് 31 ചെറിയ മഹോത്സവം. അതും ഈ മണ്ഡലത്തിലുൾപ്പെടെ ഈ ജില്ലയിൽ എല്ലാ ശാഖകളും ഘോഷയാത്രകളും അതോടൊപ്പം മീറ്റിങ്ങുകളും എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇലക്ഷനുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ പരിഗണിച്ച് വേണമായിരുന്നു ഈ ഡേറ്റ് അനൗൺസ് ചെയ്യാൻ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ട് കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡേറ്റും കൗണ്ടിങ് ഡേറ്റും നീട്ടിവെക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടുള്ളത്. ഓണം, അയ്യങ്കാളി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, മണർകാട് പള്ളിയിലെ തിരുനാൾ, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള കാരണമായിട്ട് വാസവൻ പറയുന്നത്. നേരത്തെ കോൺഗ്രസും ഈ ആവശ്യം ഉന്നയിച്ചതാണ്, പക്ഷേ ബി ജെ പി അവർ ആവശ്യം ഇതുവരെ ഉന്നയിച്ചതായി കണ്ടിട്ടുമില്ല. ബി ജെ പിക്ക് അതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ബി ജെ പി അതങ്ങനെ കാര്യമായിട്ട് ഉന്നയിക്കാത്തത്. പക്ഷേ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, വിശ്വാസം ഉന്നയിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ജനാധിപത്യ പ്രക്രിയ മറ്റൊരു വശത്ത് നടക്കും, ഓണവും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കും. ഇവിടിപ്പം എന്താണ് ജനങ്ങളെ സംബന്ധിച്ച്, എന്താണ് പുതുപ്പള്ളിയിലെ വോട്ടർമാരെ സംബന്ധിച്ച്, 5-ാം തീയതി വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ 5-ാം തീയതി അവർക്ക് മറ്റെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ അതിന് പോകുന്നത് പോലെ ആ ദിവസം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ വലിയ ഘോഷയാത്രകൾ പ്ലാൻ ചെയ്യുന്നു, അതൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ മാത്രമാണ്. ജനങ്ങൾക്ക് 5-ാം തീയതിയത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതെ, അന്നവർക്ക് ആഘോഷങ്ങളൊന്നുമില്ല. അതെ, അന്ന് ഓണമല്ല, അയ്യങ്കാളി ജയന്തി അല്ല, പെരുന്നാളും ഇല്ല, ഒന്നുമല്ല. നിങ്ങൾക്ക് ഇടയ്ക്കൂടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്താൻ പറ്റും. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, നിങ്ങൾക്ക് ടെലിവിഷൻ ഉണ്ട്, നിങ്ങൾക്ക് പത്രങ്ങളുണ്ട്, അല്ലാതെ പ്രചരണ നോട്ടീസുകളുണ്ട്, നിങ്ങൾക്ക് ചുവരെഴുത്തുകളുണ്ട്, നിങ്ങൾക്ക് ബാനറുകളുണ്ട്, നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് വാഹനങ്ങളുണ്ട്. ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5-ാം തീയതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതിനകത്ത് ഇനി എന്ത് നീക്കുപോക്കാണ് ഈ പറഞ്ഞ ആഘോഷങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാനുള്ളതെന്ന് ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക്, ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പരിഗണനയും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, അത് അവർക്കാണ്. അതെ, അവർക്കാണ്. വിശ്വാസികൾക്കല്ല, അവർക്ക് വിശ്വാസികളുടെ വിശ്വാസം അതിൻ്റെ രീതിയിൽ പോയിക്കോളും. ഇപ്പോൾ ഗണപതിയെ അവഹേളിച്ചു എന്നോ അല്ലെങ്കിൽ ഗണപതിയെ ഏതെങ്കിലും രീതിയിൽ മോശക്കാരനാക്കിയെന്നോ വിശ്വാസികൾക്ക് പറഞ്ഞതുപോലെ അതായത് കുറച്ചും കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ദൈവത്തിന് അതൊരു പ്രശ്നമല്ല. അതെ, ദൈവത്തിന് ഒട്ടും പ്രശ്നം, ദൈവത്തിന് അതൊരു പ്രശ്നമല്ല. ഇനി യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാൾ അവഹേളിച്ചാൽ അപ്പൊ തകർന്നു പോകുന്നതല്ല അവരുടെ വിശ്വാസം. അതൊരു ദൈവവും ഭക്തനും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ദൈവവും ഭക്തനും തമ്മിലുള്ള ഇടപാട് മാത്രമാണ്. അത് മറ്റൊരാൾക്കൂട്ടത്തിന് ഒന്നും ചെയ്യാനില്ല. രണ്ടുപേര് തമ്മിൽ മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ
കമ്മീഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചൊന്നും ഒരു പ്രശ്നമല്ല. ഈ ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് മാറ്റി കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാമോ രജീഷ്? സാധ്യത കുറവാണെന്ന് വേണം. കാരണം അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി പരിഗണിക്കുമോ എന്നത് സംശയം തന്നെയാണ്. സിനിമയിൽ പറയുമ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കാര്യമായിട്ട് നടക്കട്ടെ. ഒരു കാര്യം കൂടിയുണ്ട്, പുതുപ്പള്ളിയിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ആയിരിക്കുമോ സ്ഥാനാർത്ഥി മത്സരിക്കുക, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുക എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ ജയിക്കായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ജയിക്കും ഉമ്മൻചാണ്ടി തമ്മിലുള്ള ഒരു മാർജിൻ ഒരുപക്ഷെ അവിശ്വസനീയമാം വിധം ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി മരിച്ച ഒരു സഹതാപ തരംഗം നിലനിൽക്കുന്നു എന്നത് ഒരു ആത്മവിശ്വാസത്തിന് വക നൽകുന്നു. എങ്കിൽ പോലും ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള നേരിട്ടുള്ള മത്സരത്തിൽ ഒരു വളരെ ചെറിയ മാർജിനിൽ അടുത്തെത്തിയ ഒരാളാണ് ജയിക്ക്. ഒരുപക്ഷെ സി പി എമ്മിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ജനങ്ങൾ മാറിയാണ് ചിന്തിക്കുന്നതെങ്കിലോ? ഈ പറഞ്ഞ അങ്ങനെയും സംഭവിക്കാറില്ല. ചിലപ്പോൾ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെയാണ്. ജയിക്കിനെ തന്നെ ആദ്യം തന്നെ അത് പ്രഖ്യാപിക്കുകയാണല്ലോ വേണ്ടത്. പക്ഷേ ഇവിടെ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ആയിരിക്കുമോ മത്സരിക്കുക എന്ന് വെച്ചാൽ തൃക്കാക്കരയിലൊക്കെ നടത്തിയ പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നലെ വൈകിട്ട് നടത്താൻ ശ്രമിച്ച ഒരു പരീക്ഷണം അത് പാളിപ്പോയി, അതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന സൂചനയല്ലേ ഇ പി ജയരാജൻ തരുന്നത്? ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കുളുത്തിട്ട് ജഗന്നാഥിനി മണ്ണ് വിട്ടു പോകൂ എന്ന് ആനന്ദ മുന്നണി മോഹൻലാൽ പറയും പോലെ ഒരു മാസ് എൻട്രിക്ക് വേണ്ടിയിട്ട് ജയിക്കിനെ മാറ്റി നിർത്തിയിരിക്കുന്നതാണോ? എന്നിട്ട് എന്നാ മറ്റൊന്നും നടന്നില്ലെങ്കിൽ വീണ്ടും ജയിക്ക് തന്നെ. ഇതിനിടയ്ക്കൂടെ മറ്റേ പരിപാടികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ഏതെങ്കിലും പച്ച തൊട്ടാൽ അങ്ങനെ, ഇല്ലെങ്കിൽ എന്താണ് ജയിക്കിനെ ഒരു രക്തസാക്ഷിത്വത്തിന് വിട്ടുകൊടുക്കണ്ട, ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് വിട്ടുകൊടുക്കണ്ട എന്നുള്ള നിലയ്ക്കൊക്കെ ഉള്ളൊരു കാൽക്കുലേഷൻസ് ഉണ്ടാവും. കാര്യം ഈ പരാജയത്തിന് വിട്ടുകൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നത് അവഹേളിച്ച് പറയുന്നൊന്നുമല്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് പിന്നാലെ വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്ത് സഹതാപ തരംഗം അത്രമേൽ ശക്തമായി പ്രതിഫലിച്ചാൽ അത് ചാണ്ടി ഉമ്മനല്ലാതെ വിജയസാധ്യത മറ്റാർക്കും ഇല്ല എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ്. പക്ഷേ രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്, ജനങ്ങളുടെ കയ്യിരിക്കുന്ന കാര്യമാണ്, എന്ത് സംഭവിക്കാം അതൊക്കെ അത്തിരുന്ന് കണ്ട കാര്യം തന്നെയാണ്. ദ മിഡിൽ ഗ്രൗണ്ടിൻ്റെ സമയം ഏറെക്കുറെ പൂർണ്ണമാകാനിരിക്കുമ്പോൾ മറ്റൊരു സുപ്രധാന വാർത്തയ്ക്ക് കാതോർക്കുകയാണ് ഇന്ന് രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെൻറ്റിലെ പ്രസംഗത്തിന് വേണ്ടി. തീർച്ചയായിട്ടും നമുക്ക് സമയവും കുറവാണ്, ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഒന്നുമില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഫ്ലൈയിങ് കിസ്. അത് പത്രത്തിൽ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കൊടുത്ത ഫ്ലൈയിങ് കിസ് ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള ഹേമ മാലിനി കണ്ടില്ല. സ്മൃതി ഇറാനി മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ആശങ്ക ഉണ്ടല്ലോ, ആ ആശങ്ക പ്രകാശ് രാജ് അടക്കം പലരും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അത് എല്ലാവരുടെയും ആശങ്ക തന്നെയാണ്. ഒരു ഫ്ലൈയിങ് കിസ് ഇത്രത്തോളം ഒരു കേന്ദ്രമന്ത്രിയെ, ഒരു വനിതാ മന്ത്രിയെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ, മണിപ്പൂരിൽ നടന്ന ഈ ക്രൂരതകളൊക്കെ ഏത് രീതിയിൽ ആ മഹതിയെ വേദനിപ്പിച്ചിരിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ നിന്ന് 24 വാക്കുകളാണ് സഭാരേഖകളിൽ നിന്ന് മാറ്റിയത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിയെ തന്നെ മാറ്റാൻ ശ്രമിച്ചു. കോടതി ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തിന് ഇന്നലെ സഭയിൽ വരാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് നടന്നില്ല, ഇനി 24 വാക്കുകളെങ്കിലും മാറ്റാം. അതിനകത്ത് ഈ ഭാരതമാതാവിനെ കൊലപ്പെടുത്തി എന്നുള്ളതിലെ കൊല മാറ്റി, അപ്പോൾ കൊല മാറ്റിയപ്പോൾ എടുത്തി എന്താകും എന്നുള്ളത്, അതുപോലെ ബി ജെ പി നേതാക്കളൊക്കെ രാജ്യദ്രോഹികളാണെന്നുള്ളതിലെ രാജ്യദ്രോഹി മാറ്റി, പിന്നെന്താകും. എന്നാലും വളരെ രസകരമായ കാര്യങ്ങളാണ് ദേശീയ തലത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി സംസാരിക്കട്ടെ. തീർച്ചയായും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം. ദ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.